ഡോക്ടർ ഒന്ന് പറയൂ. എത്ര പറഞ്ഞിട്ടും നന്ദ അനങ്ങുന്നില്ല. സമയം പോകുന്നു, ഇറങ്ങും മുമ്പ് നരേന്ദ്രന്റെ അമ്മയെ മറ്റൊന്ന് കാണണ്ടേ? വേണം. എന്തിനും നന്ദ എങ്ങനെ ഇരുത്താൻ എങ്ങനെയാ? വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ നരേന്ദ്രേട്ടന്റെ അമ്മ കാണണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. എഴുന്നേക്കു, ആദ്യം കുളത്തിലെ വെള്ളത്തിലൊന്ന് മുങ്ങി കുളിക്കാം, എന്നിട്ടാവാല്ല. വരൂ. കുളി കഴിഞ്ഞ് ഇപ്പൊ വരൂ കേട്ടോ. ബാംഗ്ലൂരിൽ ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോ ഓർത്തു, മോളുണ്ടെന്ന് ആരും പറഞ്ഞില്ല. അറിഞ്ഞപ്പോ തൊട്ട് ജാനോട്ടത്തി തിരക്കുക. പോണേ മുമ്പ് കാണണമെന്നൊരു ആഗ്രഹം പറഞ്ഞു. കുട്ടി കുട്ടിക്കൊണ്ടല്ല. സ്വീകരിക്കേണ്ടിയിരുന്ന കുട്ടിയാ, അതിന്റെ യോഗ ഇങ്ങനെയായി. ജാനുവേടത്തി, നന്ദമോൾ വന്നിട്ടുണ്ട്. മാമോളെ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ മോളുടെ കാര്യം പറഞ്ഞു. അവൻ ഒരുപാട് കൊതിപ്പിച്ചമ്മേ. എല്ലാം ഇങ്ങനെ കണ്ണീരിൽ അവസാനിക്കുമെന്ന് കരുതിയില്ലല്ലോ എന്റെ ഈശ്വര. എന്തു പറഞ്ഞ മോളെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുക. കൂടെ വന്നവരൊക്കെ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു, തിരക്കുന്നുണ്ട്. കണ്ട് കണ്ണു നിറഞ്ഞില്ല. ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതല്ലേ. എവിടെ എന്റെ അപ്പുവിന്റെ കുട്ടി? എവിടെ കഴിഞ്ഞ അവിടെ അവൻ വന്നപ്പം കുറച്ചു ദിവസം ഇവിടെ പിടിച്ചു നിർത്തണമെന്ന് കരുതിയതാ. നിന്നില്ല, ധൃതിയുണ്ട് മുത്തശ്ശി എന്ന് പറഞ്ഞ് ഓടിക്കളഞ്ഞു. എപ്പോഴും ധൃതിയായിരുന്നല്ലോ. എന്തിനാ എന്റെ കാവിലമ്മയെ ഞങ്ങൾ ഓടി കടുങ്കയും ചെയ്തത്? എന്തെങ്കിലും ഒരരുതാരിയെ കാട്ടിട്ടുണ്ടോ ഞങ്ങൾ ആരെങ്കിലും? എന്ന
എന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നന്ദ ഇവിടെ വരുന്ന ദിവസം ഒരു അത്ഭുതം പോലെ തോന്നാൻ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ അവൻ പറഞ്ഞിരുന്നു. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ എന്നെ വെച്ച് ചില തമാശകളൊക്കെ കാണിക്കാൻ പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്താണ് വിശ്വസിക്കേണ്ടത്? എന്റെ കണ്ണുകളെയോ അതോ നിങ്ങളെല്ലാം പറയുന്ന വാക്കുകളെയോ? നരൻ, പ്ലീസ്, ഈ കളി മതിയാക്കൂ. ഞാൻ തോറ്റു. ഇനി എന്തിനാ എന്നെ കളിപ്പിക്കുന്നത്? ഈ ടോർച്ചർ എനിക്ക് താങ്ങാൻ വയ്യ നരൻ. പ്ലീസ്. എന്താ ഈ കാണിക്കുന്നത്? ഞാൻ ഞാൻ ഉണ്ണിയാണ്. ഉണ്ണി, എനിക്കറിയാം. യു ആർ ഉണ്ണി. യെസ്, എനിക്ക് മനസ്സിലാവുന്നു. പക്ഷേ അപ്പൊ എനിക്കറിയേണ്ടത് ഞാൻ ആരാണെന്നാണ്. അത് പറഞ്ഞു തരാമോ? Tell me, please. കുളിച്ചൊരുങ്ങണ്ടേ, എല്ലാരും പുറപ്പെടാൻ നിൽക്കുക. വാ.